നമസ്കാരം. ബേബീസ് ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. വ്യത്യസ്തമായ ഭാഷ, സംസ്കാരം, വസ്ത്രധാരണ രീതി എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. അതിലേക്കാൾ എല്ലാം വ്യത്യസ്തത നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെയാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങളാണ്. എന്നാൽ തമിഴ്നാട്ടിലോ തൈരും ചെറിയ അരി കൊണ്ടുള്ള ചോറും സാമ്പാറും എല്ലാമാണ് അവിടെ ഇഷ്ട വിഭവങ്ങൾ. നമ്മുടെ ടേസ്റ്റ് ടൈമിലെ കുക്ക് ഹൗസിൽ ഒരുപാട് മറുനാടൻ വിഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകാം ഇന്നത്തെ ടേസ്റ്റ് ടൈം കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. ബ്രെഡ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പെട്ടെന്ന് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഇപ്പോൾ സപ്പോസ് നമ്മൾ കുറച്ച് വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ പെട്ടെന്ന് എന്ത് കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് സാൻഡ്വിച്ച്, മിക്കവർക്കും ബ്രെഡൊക്കെ ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ടാവും, ബട്ടർ ഉണ്ടാവും, പിന്നെ കുറച്ച് നമ്മളെ പച്ചക്കറിയൊക്കെ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ തക്കാളി ഉണ്ടാവും, പച്ചമുളക് ഉണ്ടാവും, തേങ്ങയൊക്കെ ഇല്ലാത്തൊരു വീട് തന്നെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കേരളത്തിലാകുമ്പോൾ. സോ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. മാത്രമല്ല ഇത് കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. സോ എന്തായാലും ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. നമുക്ക് ആസ് യൂഷ്വൽ ബ്രെഡ് ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം, കുറച്ച് കുരുമുളക് വേണം, ടൊമാറ്റോ സോസ് വേണം, ഒരു മുട്ട വേണം, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു തക്കാളി, പിന്നെ കൊക്കനട്ട് ചട്നിയാണ്. കൊക്കനട്ടും നമ്മുടെ പുതിനയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട്, ഒരു ചമ്മന്തി, വെള്ളമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ആ ഒരു തരുതരു എന്നുള്ള പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാൻ പോണെന്ന്. സോ നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ കുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്കൊരു മുട്ടയുണ്ട്, മുട്ടയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഒരു പീസ് ഓഫ് ബട്ടർ എടുത്തിടാം, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടു. ആ ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കണ്ടില്ലേ ഓൾറെഡി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബട്ടർ ഇട്ട് ആ പീസ് ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഇട്ടു, അതിൽ കുറച്ച് പെപ്പർ ഇടാം നമുക്ക്, പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പെപ്പറും കുറച്ച് ഉപ്പും എഗ്ഗും കൂടെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ ഇട്ട പാനിലോട്ട് ഇടാം. കണ്ടില്ലേ ബട്ടർ നന്നായിട്ട് എല്ലായിടവും ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് ഒരു എഗ്ഗ്, ശരിക്കും ഇത് ഒരു എഗ്ഗാണ്. എന്നിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം. ബട്ടർ ഇടുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക സ്വാദാണ്, പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റ് പിള്ളേർക്കെല്ലാം ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റും കൂടിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കി കൊടുത്തിട്ടും എടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം അത്. കണ്ടില്ലേ ബട്ടർ ഇടുമ്പോൾ ഇത് ശരിക്കും ഫ്ലഫി ആയിട്ട് വരും, അതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. അതേ സമയത്ത് നമ്മൾ ഓയിലിട്ടാൽ ഇത് ഇത്ര ഫ്ലഫി ആയിരിക്കില്ല. ഓക്കെ, ഇനി നമുക്കിത് മറിച്ചിടാം. നല്ലോണം പൊങ്ങി വന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഞാനിപ്പോ ഒരു മൂന്ന് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോണെങ്കിൽ നമുക്കിത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എഗ്ഗിൻ്റെ പണി കഴിഞ്ഞു, നമുക്കിത് മാറ്റി, നമ്മൾ ഡിവൈഡും ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് നമുക്ക് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഓൾറെഡി നമ്മൾ ബ്രെഡ് ഇവിടെ സൈഡെല്ലാം കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ബ്രെഡ് നമുക്ക് എടുക്കാം. ഈ ബ്രെഡ് എടുത്തു, ഇനി നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. ശരിക്കും കുറച്ച് നേരത്തെ തന്നെ, രാവിലെ എണീക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ബട്ടർ എടുത്ത് പുറത്ത് വെച്ചാൽ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും, കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, നല്ല സ്പ്രെഡ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഓവനിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാലും മതി. നമ്മൾ ബട്ടർ തേച്ചു. ഇനി നമുക്കതിൻ്റെ മീതെ നമ്മുടെ പച്ചമുളകും
പച്ചമുളകും തേങ്ങയും പുതിനയും കൂടെ അരച്ച പേസ്റ്റാണിത്. ഇനി നമ്മള് മുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറക്കാൻ പാടില്ല. അതൊരു പീസ് എടുത്തിട്ട് ഇതിന് മീതെ വെക്കാം. ഒരു ടൊമാറ്റോയുടെ സ്ലൈസ് വെക്കാം. നമുക്കൊരു ടൊമാറ്റോയുടെ സ്ലൈസ് വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സോസ് ഇടാം. ഇനി ഇതിന്റെ മീതെ ഫൈനലി നമ്മൾ ആഡ് ചെയ്യേണ്ടത് പെപ്പർ ആഡ് ചെയ്യാം. പച്ചമുളക് നമ്മൾ ഓൾറെഡി നമ്മുടെ ചമ്മന്തിയിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ മീതെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമുക്ക് മയോണൈസ് അങ്ങനെ പലതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ മയോണൈസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കൊളസ്ട്രോൾ ആ ഒരു എഫക്റ്റ് ഉള്ളതും കൊണ്ട് കഴിയുന്നതും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മയോണൈസ് ആഡ് ചെയ്യാത്തത് തന്നെയാണ് നല്ലത്. പക്ഷെ ടേസ്റ്റി ആയിരിക്കും മയണൈസ്, കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലാകാം. എന്തായാലും ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് ആണ്. നമ്മുടെ ഒരു പീസ് റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കി രണ്ട് പീസ് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്തു. നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തു. ഇനി അതിന്റെ മീതെ നമുക്ക് ചട്നി ഇടാം. പുതിനയും തേങ്ങയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ഇതിന് മീതെ വെക്കാം. ഇനി നമുക്കൊരു ടൊമാറ്റോ വെക്കാം. നമുക്ക് കുറച്ച് സോസ് ഇടാം. കുറച്ച് പെപ്പർ ഇടാം ഇതിന്റെ മുകളിൽ. അടുത്ത പീസിലും കുറച്ച് നേരിയതായിട്ട് ബട്ടർ തേച്ചാൽ മതി. ഇതുപോലെ തന്നെ അടുത്ത പീസും. കണ്ടില്ലേ എന്റെ സാൻഡ്വിച്ച് എല്ലാം റെഡിയായി, ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എന്റെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. നമ്മുടെ സാധാരണ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും, കാരണം ഈ തക്കാളിയും തേങ്ങയും ബ്രെഡും പിന്നെ കുറച്ച് ബട്ടറും എല്ലാം ഇല്ലാത്ത വീട് തന്നെ സത്യത്തിൽ നോക്കിയാൽ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് എടുത്ത് ഇതൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആകെ നമ്മൾ ഫ്രൈ ചെയ്യാനെടുക്കുന്ന ഒരു മുട്ടയുടെ ടൈം മാത്രമേ നമുക്ക് കുക്കിംഗ് ടൈം ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ ടിഫിനിലും കൊടുക്കാം, ഒപ്പത്തിനൊപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിനൊരു നിയമമൊന്നുമില്ല, ഇനി ഇന്ന സാധനങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമവും എവിടെയില്ല. എല്ലാം ഇതിലുപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും ഒക്കെ നമ്മുടെ ടേസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ മയോണൈസ് ആഡ് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു ലെയർ ഓഫ് ജാം കൊടുക്കാം. ഡിപ്പെൻസ്, ഇപ്പം മധുരവും എരിവും കൂട്ടാൻ പാടില്ലാതൊന്നുമില്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ വെറൈറ്റി ഓഫ് കോമ്പിനേഷൻസ് ചെയ്ത് നോക്കണം. കാരണം ഇപ്പം നമ്മൾ ഒരു റെസിപ്പി പറയുമ്പോൾ അതിൽ നമുക്കറിയാം ഇന്ന ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ റെസിപ്പീസ് നമ്മുടെ സ്വന്തം കഴിവിൽ ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം.
ടേസ്റ്റ് ആൻഡ് ടിപ്സ്. പായസം വയ്ക്കുമ്പോൾ പായസം കുറുകിപ്പോയാൽ അല്പം തേങ്ങാപ്പാൽ ചേർത്താൽ മതി. നമ്മുടെ എല്ലാവരുടെയും പ്രിയതാരം ലെന കഴിഞ്ഞ ദിവസം നമ്മുടെ ടേസ്റ്റ് ടൈമിലെ സ്റ്റാർട്ടേഴ്സിൽ വ്യത്യസ്തമായ വിഭവമായി എത്തി. ഇന്നും ലെന എത്തുന്നു ഒരു സ്വാദിഷ്ടമായ വിഭവമായി. കാണാം. ടേസ്റ്റ് ആൻഡ് വ്യൂവേഴ്സിന് ഹൈ. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന ഷെഫാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് മലബാർ പ്രോൺസ് കറി എന്ന് പറഞ്ഞൊരു ഡിഷാണ്. പ്രോൺസിന്റെ ഡിഷാണ്. പ്രോൺസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. പ്രോൺസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും, പക്ഷേ പ്രോൺസ് എല്ലാവർക്കും ശരീരത്തിൽ പിടിക്കുന്ന ഒരു ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് പ്രോൺസ് ആണ്. പ്രോൺസ്, സാൾട്ട്, ചില്ലി പൗഡറുണ്ട്, പിന്നെ ഫെനുഗ്രീക്, ഉലുവ അതെ അതെ ഉലുവയുണ്ട്, പിന്നെ കടുകുണ്ട്, മഞ്ഞൾപ്പൊടി, ജീരാപ്പൊടി, തേങ്ങാപ്പാല്. ഇത് ടൊമാറ്റോ മിക്സിയിൽ? അതെ അതെ, ടൊമാറ്റോ പേസ്റ്റ് അടിച്ചാണത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഗ്രേവി ഉള്ള ഡിഷാണ്. അതെ അതെ, ഗ്രേവി ഡിഷാണ്. നമുക്കിതിൽ വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കടുക് ഇടുകയാണ്. കടുക് പൊട്ടും. കടുക് പൊട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ ചേർക്കുകയാണ്. കുറച്ച് ഉലുവ ചേർത്തു. ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യാം. വെളുത്തുള്ളി നല്ല ഫ്ലേവറാണ്. വെളുത്തുള്ളി, ഇഞ്ചി, സീ ഫുഡ്, അതെ അതെ, നല്ല ഫ്ലേവറാണ്. കുറച്ച് നമുക്ക് ഇഞ്ചി ആഡ് ചെയ്യാം. കളക്കാം. അത് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ കളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് വറ്റൻമുളക്, പച്ചമുളക്, അതിനുശേഷം പച്ചമുളക് ഇട്ടാ മതി. മേഡം എങ്ങനെയാ ലൊക്കേഷനിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ? വളരെ നല്ല ഫുഡാണ് യൂസ്വലി കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്നെ പോലത്തെ ആൾക്കാർ കുക്കിംഗ് പഠിക്കാത്തത്. ഞങ്ങൾക്ക് ഏകദേശം ഒരു സദ്യ ഒരുക്കിയ ഒരു ഫീലാണ് എല്ലാ ദിവസവും. പിന്നെ നോൺ വെജും ഉണ്ടാവും. വെജും നോൺ വെജും? വെജും നോൺ വെജും ഉണ്ടാവും. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാവാറില്ലേ നമുക്ക്? ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. സാമ്പാർ രസം, ബാക്കിയുള്ള തോരനും കാര്യങ്ങളും. പിന്നെ സാമ്പാർ രസമൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഈ സാമ്പാർ പൊടിയുടെ പാക്കറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഉണ്ടാക്കേണ്ട വിധം. എഴുതി പഠിച്ചാണ്. അപ്പൊ അതിങ്ങനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്തുണ്ടാക്കും. ലൊക്കേഷനിലൊക്കെ ഏതെങ്കിലും ഒരു സംഭവം മാഡത്തിന് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സംഭവം ലൊക്കേഷനിൽ നമ്മളെ പ്രഷർ കൊണ്ട്? ഞങ്ങൾ ഈ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വന്ന് ജോയിൻ ചെയ്ത ദിവസം ഞാനിങ്ങനെ അകത്തിരിക്കുക. അപ്പോൾ പുറത്ത് മരങ്ങളൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. ഞാനിവരോട് ചോദിച്ചു അതെന്താ അങ്ങനെ, ഭയങ്കര റെയറാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ മരങ്ങളിങ്ങനെ ആക്ച്വലി ആടുകയാണ് ഇപ്പോൾ വീഴുന്നുള്ള മട്ടില്. എന്താ ഇങ്ങനെ? അപ്പോൾ ഇവർ കൂളായിട്ടിരുന്ന് ബാക്കി എല്ലാവരും പറയാണ് ആ അത് ഗോസ്റ്റ് പടമല്ലേ, അതിനുവേണ്ടി നമ്മൾ ആ ഇഫക്റ്റ് വരുത്തിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിൽക്കുക. അത് ശരിക്കും കൊടുങ്കാറ്റായിരുന്നു ആ സമയത്ത് ഊട്ടിയിൽ. ഒരുപാട് ആൾക്കാർ മരിച്ച് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായ ആ സമയമാണ്. ഞങ്ങൾ ആ സമയം മുഴുവൻ ഈ ഗോസ്റ്റ് ഹൗസിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബംഗ്ലാവിൻ്റെ അടുത്ത് അകത്ത് അവർ പിന്നെ അത് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് അവിടെ നിന്ന് പോരുന്നത് വരെ. അല്ലെങ്കിൽ പ്രേതത്തിൽ പേടിയില്ലാത്ത എനിക്ക് പേടി വന്നു. കുറച്ച് ചെറിയുള്ളി, കുറച്ച് കൂടുതലായിട്ട് കുഴപ്പമില്ല, ലൈറ്റ് ഒരു ബ്രൗൺ.
ഏകദേശം അത് സോട്ടായിട്ടുണ്ട് ആ ഉള്ളി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇട്ടു. അതിന് ശേഷം കുറച്ച് ഫിഷ് മസാല, കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ജീരാപ്പൊടി, ഓക്കെ. ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നു. ഞാനിപ്പോഴാണ് കാണുന്നത്, ആക്ച്വലി നിങ്ങൾ മസാലാസ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, വളരെ ജസ്റ്റ് ഇനഫ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പം പേസ്റ്റ് ചെയ്ത് വെച്ച് ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യുന്നു. പേസ്റ്റ് നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചിരുന്നു അതിനകത്തേക്ക്, ഓക്കെ. ഏകദേശം ഒരു കപ്പ്. അതെ അതെ. ഏറ്റവും ഇഷ്ടം എങ്ങനത്തെ ഫുഡാണ്? അതായത് ഇന്ത്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. അതെ അതെ അതെ. സൗത്ത് ഇന്ത്യൻ ഫുഡിന് ഭയങ്കര ഡിമാൻഡല്ലേ ഇപ്പൊ എവിടെ പോയാലും? അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വെളിയിലും, ഇപ്പൊ ഇന്ത്യക്ക് വെളിയിൽ ഞാൻ പുറത്ത്, ഞാൻ ദുബായിലുണ്ടായിരുന്നു, ദുബായിലുള്ള സമയത്തും അവിടെ സൗത്ത് ഇന്ത്യയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ഡിമാൻഡാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി, വാളംപുളി കുതിർത്ത വെള്ളമാണിത്. വാളംപുളി ഇതിന് മലബാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും നമ്മൾ വാളംപുളിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മറ്റേ കൊക്കും നമ്മൾ യൂസ് വാളംപുളി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതിൽ പ്രോൺസ് ഇടാം. അതിൻ്റെ മസാല ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അതിൽ പ്രോൺസ് നമുക്ക് ഇതിൻ്റെ അതിൽ ഇടാം. ഇത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ അതിൽ പ്രോൺസ് ആഡ് ചെയ്ത് ഇതിന് 2 മിനിറ്റ് പെട്ടെന്ന് പ്രോൺസ് ആണ് പെട്ടെന്ന് കുക്കാവും. സീ ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു 2, 3, 4 മിനിറ്റ് മാക്സിമം, അതായത് 5 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് കുക്കായിട്ടുണ്ട്. അതെ 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 അതെ. ഇനി നമുക്കിതിൻ്റെ അതിൽ ഏകദേശം പ്രോൺസ് കുക്കായിട്ടുണ്ടാവും. റെഡി. അതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത പരിപാടി കഴിഞ്ഞു. ഇത് തേങ്ങ അരച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, തേങ്ങാപ്പാല് ചെയ്യുന്നുണ്ട്, രണ്ട് ടൈപ്പിലും ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 പീസ് ടൊമാറ്റോ ഇടാം. അതൊരു ഭംഗിയാണ് കാണുമ്പോ, കാണാൻ ഭംഗിയുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീനാണ് സീ ഫുഡില്. അതിലെ ഒരു നല്ല പ്രിപ്പറേഷൻ പഠിച്ചല്ലോ, അതിന്റെ വലിയ കാര്യം. ഇപ്പൊ വീടുകളിലായി കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, അത് നല്ലൊരു ഫ്ലേവറാണ്, ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് ഇളക്കില്ലേ? ഇളക്കാം, കുഴപ്പമില്ല. അത് ഇളക്കാതെ വിടണം? ഇല്ല, ഇളക്കുന്നതിന് കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ജീരകത്തിൻ്റെ പൊടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇമ്മീഡിയറ്റ്ലി ഫ്ലേവർ കംപ്ലീറ്റ്ലി മാറി. മൊത്തമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ചട്ടിയുടെ വേറൊരു പ്രത്യേകതയും ഇതാണ്. ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. മൺചട്ടിയിൽ കുക്ക് ചെയ്ത് സെർവ് ചെയ്യാൻ ഒരു ചെറിയ ചട്ടി, എന്ത് സ്വീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് കൊടുക്കാൻ പോകുന്ന ഞാൻ. എന്നെ പോലൊരു ഫുഡി എപ്പോഴും ഡയറ്റിലാണെന്ന് പറയുകയും അതേസമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഞാൻ
ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്തു ഈ 3 ഡേയ്സ്. താങ്ക് യു സോ മച്ച് ടേസ്റ്റ് ടൈം. സി യു അഗൈൻ. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, ഈ പ്രോഗ്രാം ഞാൻ ദിവസവും മുടങ്ങാതെ കാണാറുണ്ട്. പാചകത്തിലേക്ക് എനിക്ക് താല്പര്യം തോന്നിയത് ടേസ്റ്റ് ടൈം കണ്ടതിന് ശേഷമാണ്. റീന ബഷീറിൻ്റെ പാചക മികവ് പ്രശംസനീയമാണ്. പല വെറൈറ്റി ഡിഷസും ടേസ്റ്റ് ടൈമിലൂടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെപ്പോലെ പാചകത്തിൽ തുടക്കം കുറിച്ചവർക്ക് വളരെ ഉപകാരപ്രദമാണ്. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം, നീനു സാമുവൽ, പത്തനംതിട്ട. നീനുവിന് ഒത്തിരി നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക, റെസിപ്പീസ് എല്ലാം പരീക്ഷിക്കുകയും വേണം. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്നറിയല്ലേ? നമുക്ക് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച ഒരു വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് BVS നൽകുന്ന BVS കിറ്റ് സമ്മാനമായി ലഭിക്കും. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47 ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി, 6820025. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ടേസ്റ്റ് ടൈം വിഭവങ്ങൾ നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കത്തുകളും റെസിപ്പികളും ടിപ്സും ഞങ്ങൾ എഴുതിയറിയിക്കുക. വീണ്ടും മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. വെൽക്കം വൺസ് അഗൈൻ ടു എ ബ്രാൻഡ് ന്യൂ സെഗ്മെന്റ് ഓഫ് ടേസ്റ്റ് ടൈം. എന്താണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി ചിക്കൻ. കാന്താരി ചിക്കൻ. കാന്താരി ചിക്കൻ. കേരള കാന്താരി ചിക്കൻ മസാല.